ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. യേശുവിനെ അറിഞ്ഞവരുടെ നീതി ലോകത്തിൻ്റെ നീതിയേക്കാൾ കവിഞ്ഞിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയായി കണക്കാക്കുന്നത് ഈ ലോകത്തിൻ്റെ നീതിയാണ്. എന്നാൽ നാം സമൂഹത്തിലേക്ക് ആത്മാർത്ഥമായി നോക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ച അനേകരുടെ നീതി ലോകത്തിൻ്റെ നീതിയേക്കാൾ താഴ്ന്നിരിക്കുന്നു എന്നതാണ് സങ്കടകരം. ഒരിക്കൽ ശക്തനായ ഒരു കഴുകൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ കാട്ടുപോത്തിൻ്റെ ശവശരീരം കൊത്തി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ശവശരീരം വിട്ട് പല തവണ പറന്നുയരുവാൻ അവന് അവസരം ലഭിച്ചപ്പോഴെല്ലാം കഴുകൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. വെള്ളച്ചാട്ടത്തിനോടടുക്കുമ്പോൾ തൻ്റെ ശക്തിയുള്ള ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പറന്ന് മേലോട്ട് ആർക്കും പറന്നുയരാൻ കഴിയാത്ത അത്ര ഉയരത്തിൽ പറക്കാമെന്ന്. എന്നാൽ ശവശരീരത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഓരോ നിമിഷവും അവനറിയാതെ തന്നെ അവൻ്റെ കാലുകൾ താഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. അതിനാൽ വെള്ളച്ചാട്ടത്തിന് മുൻപ് തൻ്റെ ശക്തിയുള്ള ചിറകുകൾ ഉപയോഗിച്ച് പറക്കാൻ ശ്രമിച്ചെങ്കിലും ശവശരീരത്തിൽ ഉടക്കിയ കാലുകൾ മൂലം ചത്ത മൃഗത്തോടുകൂടി മറ്റൊരു മൃതശരീരമായി അവൻ മാറി. ലോകസ്നേഹത്തോടുള്ള ബന്ധത്തിലും ഇത് ശരിയാണ്. നാം കൂടുതൽ കൂടുതൽ ലോകത്തോട് അടുക്കുംതോറും അതിനെ വിട്ടുപോരുവാൻ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും. അതിനാൽ ഈ കൃപാകാലത്ത് യേശുവിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴും നിത്യതയിലും നേടിയെടുക്കാൻ ലോകത്തിൻ്റെ മോഹങ്ങളോട് വിട പറഞ്ഞ് നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ കൃപയോട് അടുത്തു ചെല്ലാം. മത്തായിയുടെ സുവിശേഷം 5:20. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ.